Once again, welcome back to KCS Classes. KCS Classes in a Maturu Pudi Vidileke. Elamakam Swagadam. This is Kiran CS. Calicut University Bcom BBA 6th semester students in there. ചോദ്യങ്ങളും അവർക്കെല്ലാം മറുപടിയും ഒരു ക്യു ആൻഡ് എ സെഷൻ സീരീസ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കണ്ടിന്യൂഷൻ ആയിട്ട് കഴിഞ്ഞ വീക്കിലുള്ള കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് സിലക്ട് ചെയ്തിട്ടുള്ള ഒരു 6-7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലെ ഏറ്റവും കൂടുതൽ ചോദ്യം എന്നുള്ളത് ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, അംഗീകരിക്കുന്നു, പലരും ഈ ഒരു തമ്മിൽ പല ചാനൽസിലും ഇങ്ങനെ ഒരു തമ്മിൽ കണ്ടിട്ട് ഓടിപ്പോയി ക്ലിക്ക് ചെയ്യലും അതിനുശേഷം ഏയ് അങ്ങനെയൊന്നുമില്ലല്ലോ എന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. സോ അതിനെ പറ്റിയിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, അബൌട്ട് ഓൺലൈൻ എക്സാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി മൊത്തം ഓൺലൈൻ എക്സാമിലോട്ട് പോയോ? എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ് ലാസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ്. സോ അതിനുള്ള മറുപടി ഞാൻ സെപ്പറേറ്റ് അപ്പൊ തന്നെ ഒരു വീഡിയോ ചെയ്യാഞ്ഞത്, നമ്മളിങ്ങനെ ഒരു സീരീസ് വെച്ചിട്ടുണ്ട്, പിന്നെ അങ്ങനൊരു സംഭവം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പൊ അതിനുള്ള ആക്ച്വൽ റിയാലിറ്റി എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പഠന വകുപ്പുണ്ട്, അവിടെ തേർഡ് സെമസ്റ്റർ എക്സാമാണ് ഇങ്ങനെ ഓൺലൈൻ ആക്കാനുള്ള ഒരു കാര്യത്തിലോട്ട് പോയത്. അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം നമ്പേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. സോ അവിടെയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളും അറേഞ്ച്മെന്റ്സും മറ്റൊക്കെ നടക്കുന്നത്. അല്ലാണ്ട് മറ്റ് കോഴ്സസ് ഇപ്പൊ സിക്സ് സെമിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട്, കുറച്ച് സ്റ്റുഡൻസ് ഒന്നല്ല. സോ അങ്ങനെ ഇത്രത്തോളം സ്റ്റുഡൻസിനെ വെച്ചൊരു ഓൺലൈൻ എക്സാം നടത്താൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നടക്കോ, സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നെക്സ്റ്റ് ഡിസ്കഷൻ എന്താണ് സിൻഡിക്കേറ്റിൽ എന്തോ ഡിസ്കഷനും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഇങ്ങനെ ചെറിയ നമ്പേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഓൺലൈനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കാം. ബട്ട് ഇത്രത്തോളം കുട്ടികളാണ് സിക്സ് സെമിസ്റ്റർ ഒക്കെ എഴുതാൻ, അല്ലെങ്കിൽ ഡിഗ്രി ഡിസ്റ്റൻസ് പ്ലസ് റെഗുലർ. സോ അതുകൊണ്ട് തന്നെ അതിനുള്ള ചർച്ചകൾ പലതും നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു കാരണവശാലും ഓൺലൈൻ ആവാനുള്ള സാധ്യത ഇല്ല, ബിക്കോസ് ഇത്രത്തോളം കുട്ടികളുള്ളതാണ്. മേ ബി നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ ബേസിൽ വേറെ ഏതെങ്കിലും കോഴ്സസിനെ ഓൺലൈൻ ആക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കാം. സിൻഡിക്കേറ്റില് ചർച്ചകൾ നടത്തിയതിനു ശേഷം ചെയ്യാം ചെയ്യാതിരിക്കാം. നമ്മുടെ സിക്സ് സെമിസ്റ്റർ ബികോമോ മറ്റ് എന്താണ് കോഴ്സസിന്റെ എക്സാംസ് ഒന്നും ഓൺലൈൻ ആക്കാനുള്ള ഒരു കാര്യമില്ല. ഓൺലി അവിടെ പഠന വകുപ്പിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇനി ആരും പെട്ടെന്ന് ഓൺലൈനിലോട്ട് മാറിയോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ട. ഇനി നെക്സ്റ്റ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്, എക്സാം ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. പല എക്സാംസും ഇപ്പോ ഗവൺമെന്റ് ഓഫ് കേരള 10th SSLC എന്താണ് പ്രാക്ടിക്കൽ എക്സാം വേണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പിന്നും ചോദിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു, ഇതിൽ ചിലപ്പോൾ മാർക്ക് ചിലർ ചോദിക്കും ലിബറൽ വാല്യുവേഷൻ ആണോ, വാല്യുവേഷൻ എങ്ങനെയായിരിക്കും, ഏതെങ്കിലും ഇപ്പൊ എക്സാം ക്യാൻസൽ ചെയ്യോ. ഇതൊക്കെ ഒരു കുറച്ച് നാളത്തേക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണവരെ അതിനുള്ള ഒരു കാര്യം മാത്രമല്ലോ. നിങ്ങളിത് കഴിഞ്ഞ് റിയാലിറ്റിയിലോട്ട് പോകുമ്പോൾ, നെക്സ്റ്റ് കോഴ്സിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർവ്യൂവിനൊക്കെ പോണ സമയത്ത്, ഇത് കൊറോണ ആയതുകൊണ്ട് ഞങ്ങളത് പഠിച്ചില്ല, കൊറോണ ആയതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയിൽ റിലാക്സേഷനോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ റിലാക്സേഷനോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടില്ല. ചിലപ്പോൾ 2 കൊല്ലം 2.5 കൊല്ലമൊക്കെ നീണ്ടു നിന്നേക്കാം. അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് ആ സമയത്ത് പഠിച്ച കുട്ടികൾക്ക് ഇന്റർവ്യൂവിൽ പോകുമ്പോഴോ കോമ്പറ്റിറ്റീവ് എക്സാമിന് പോകുമ്പോഴോ, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, കോമ്പറ്റിറ്റീവ് എക്സാമിന് പോകുമ്പോഴോ അപ്പൊ പഠിച്ച കുട്ടികൾക്ക് ഇത്രത്തോളം മതി, അതല്ലാത്ത കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിലബസ്, ഡിഗ്രിയുടെ സിലബസില് എൻറ്റയർ സിലബസ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. അതർവൈസ് കോമ്പറ്റിറ്റീവ് എക്സാമിന് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചുള്ള സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗസറ്റ് പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ നെറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റിറ്റീവ് എക്സാംസിന് പോണ സമയത്ത്, കൊറോണ വൈറസ് ഉള്ള സമയത്ത് പഠിച്ച കുട്ടികൾക്ക് ഇത്ര മാർക്ക് മതി, അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഈ പഠനത്തിൽ പിന്നോട്ട് പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് ബാധിക്കുക. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ കോമ്പറ്റിറ്റീവ് എക്സാംസ് എഴുതേണ്ടി വരും. നല്ല പോസ്റ്റിലോട്ട് പോണ കുട്ടികളൊക്കെ എന്തായാലും കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതാണ്ട് ഒന്നും നടക്കില്ല. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഈ ഒരു സമയത്തുള്ള കുട്ടികൾക്ക് ഞങ്ങൾ ആ സമയത്ത് ടാക്സ് പഠിച്ചില്ല, അക്കൗണ്ട്സ് പഠിച്ചില്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല, അപ്പൊ ആകെ പ്രോബ്ലം ആയിരിക്കും.
അപ്പോൾ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനെ കാണാന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാംസിന് ലിബറൽ വാല്യുവേഷൻ ഉണ്ടായിരിക്കും, ക്യാൻസലേഷൻ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ ആയിരിക്കും നിങ്ങൾ ബാധിക്കുക. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങളിപ്പോൾ തന്നെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യുവേഷൻ ലിബറലാണോ ഇതൊന്നും ഫോക്കസ് ചെയ്യണ്ട. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഇറങ്ങാൻ പോകുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലോട്ടാണ്. അവിടെ നിങ്ങൾ ഇതിലും കോമ്പറ്റീഷൻ, നമ്മൾ എക്സ്പെക്ട് നിങ്ങളുടെ മനസ്സിലുള്ളതിനേക്കാൾ കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോയ എക്സാം ഒക്കെ ഏത് രീതിയിലാണെങ്കിലും നടക്കും. ഓക്കെ, അപ്പം നല്ല കാര്യങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കും, ഒക്കെ നന്നായിട്ട് നടക്കുന്നേ. അപ്പോൾ അതാണ് ആദ്യത്തെ ക്വസ്റ്റിന്. ഇതിനെ ശേഷം ഒരു ക്വസ്റ്റിനും കൂടി ഉള്ളൊരു മറുപടിയാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആഫ്റ്റർ ഡിഗ്രി, ഇപ്പോൾ ഡിഗ്രിക്ക് ശേഷം ജോബിന് പോകണോ അതോ പഠിക്കണോ? ഒരുപാട് കമൻസ് വന്നിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് പോകണോ അതോ പഠിക്കണോ? അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞതേ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പി ജിക്കൊക്കെ പോവുകയാണെങ്കിൽ ആദ്യത്തെ കൊല്ലം വീണ്ടും ഓൺലൈനൊക്കെ തന്നെയായിരിക്കും, പ്രോപ്പറായിട്ട് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. അതിലും ഭേദമല്ല ജോലിക്ക് നോക്കായിരിക്കും. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് വെക്കാം, എന്തുകൊണ്ട് ജോലി എന്തുകൊണ്ട് പഠനം. അതിൽ ഞാൻ ആദ്യത്തെ കാര്യം പറയാം, നിങ്ങൾക്ക് ഇതിന് ശേഷം ഡിഗ്രിക്ക് ശേഷം പഠിക്കാൻ വീട്ടിൽ കുഴപ്പമില്ല, സാഹചര്യം കുഴപ്പമില്ല, സപ്പോർട്ടിന് എല്ലാവരും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പം തന്നെ കണ്ടിന്യൂഷനായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സോ നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ താല്പര്യം ഉള്ളതെങ്കിൽ അത് ചെയ്യുന്നത് നല്ലത്. ഒരു കാരണവശാലും ഒരു ഗ്യാപ്പ് കൊണ്ടുവരണ്ട, ബിക്കോസ് നമ്മളൊരു ഗ്യാപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ല ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ട്രൈ ചെയ്തു. ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ചെറിയ എന്തെങ്കിലും ജോലി ആയിരിക്കും വരാം, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോട്ട് കയറി. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് റിയാലിറ്റി മനസ്സിലാവുക, നല്ല പോസ്റ്റിലോട്ട് കയറണമെങ്കിൽ അവിടെ എന്തായാലും ക്വാളിഫിക്കേഷൻ വേണം. അപ്പോഴാണ് നമ്മൾ ഈ പ്രൈവറ്റായിട്ട് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നോക്കാം. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ആദ്യം തന്നെ ഈ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, പഠിക്കുക അതിൻ്റെ കൂടെ അല്ല ജോലി ചെയ്യണം അതിൻ്റെ കൂടെ പഠിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഇനി എല്ലാവർക്കും ഇത് പോസിബിൾ അല്ല, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളെ ജോലിക്ക് പോകാന്നുള്ള, ബട്ട് ആ ജോലിക്ക് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടായിരിക്കണം, സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഇതിൻ്റെ കൂടെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക, അതിനുശേഷം നല്ലൊരു പോസ്റ്റിലോട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് ഇതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം ഇല്ല, ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നേ ചെയ്യാം. ഒരു കാരണവശാലും ഇപ്പോൾ ജോലി ഇത് കഴിഞ്ഞിട്ട് മതി എന്നേ ജോലിയുടെ കാര്യങ്ങൾ, ഈ കോഴ്സ് കഴിയട്ടെ. ഓക്കെ, ഇതാണ് എനിക്ക് പറയാൻ ഉള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്പർ 3 ക്വസ്റ്റ്യൻ, പ്രൊഫഷണൽ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, കൂടുതൽ കുട്ടികൾ എന്താണ് അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. സോ അവിടെ വരുന്നൊരു ചോദ്യമാണ്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അക്കൗണ്ട്സ് ഒക്കെ സാധാരണ പോലെയൊക്കെ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ ഞാൻ ഈ പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള CA, CMA, CS അല്ലെങ്കിൽ ACCA ഇങ്ങനെയുള്ള പല കോഴ്സസും ഞാൻ കേട്ടു നമ്മുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതിലോട്ട് പോകാൻ എനിക്ക് സാധിക്കുമോ, കപ്പാസിറ്റി ഉണ്ടോ, എനിക്ക് വല്ലാണ്ട് മാർക്കൊന്നുമില്ല, ഞാൻ വെറുതെ പോയിട്ട് എൻ്റെ സമയം കളയാണോ? അപ്പോൾ ഇതിനുള്ളൊരു മറുപടിയാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഡിഗ്രിക്ക് 80% മാർക്ക് കിട്ടിയൊരു കുട്ടി ഈ പറയുന്ന CA ആവട്ടെ CMA ആവട്ടെ പഠിക്കാൻ പോയിട്ട് ഒറ്റയടിക്ക് പാസ്സാവണമെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടണമെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതൊരു മനുഷ്യന്റെ കാര്യമാണ്, ഒരു ഇൻഡിവിജ്വൽസിന്റെ കാര്യമാണ്, ആറ്റിറ്റ്യൂഡ് മാത്രമാണ് അവിടെ വേണ്ടേ. എനിക്ക് ഇതുവരെയായിട്ട് അക്കൗണ്ട്സ് അറിയണ്ടായിരുന്നില്ല, ടാക്സ് അറിയണ്ടായിരുന്നില്ല, ഇത് പഠിച്ചെടുക്കാൻ ആരെ കൊണ്ടും സാധിക്കും. എനിക്കിനി പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള CA പഠിക്കണം അല്ലെങ്കിൽ CMA പഠിക്കണം, അതിനുശേഷം കോസ്റ്റ് അക്കൗണ്ടന്റ് ആവണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, സമൂഹത്തിൽ നല്ല രീതിയിൽ നടക്കണം എന്ന് നിങ്ങൾക്കൊരു ചിന്ത വേണം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തണം എങ്കിൽ ഇതുവരെ ഞാൻ ഒന്നും പ്രോപ്പറായിട്ട് പഠിച്ചില്ല, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു, റെഗുലറായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും അതൊക്കെ കഴിഞ്ഞ കാര്യം, പാസ്റ്റ് കഴിഞ്ഞതാ. നിങ്ങൾ ഫ്യൂച്ചറിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും എനിക്ക് അക്കൗണ്ട്സ് അറിഞ്ഞില്ല, സാധാരണ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് ഓൾറെഡി ഡിഗ്രിക്ക് ഇതിനെപ്പറ്റി അറിയാം, അവൻ ചിലപ്പോൾ 4 പ്രാവശ്യം വായിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, 10 പ്രാവശ്യം വായിക്കേണ്ടി വരും. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇവിടെ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നോ എനിക്ക് അറിയില്ല എന്നോ ഇതിനൊന്നും ഒരു ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ എയിം, നിങ്ങൾക്ക് നല്ല രീതിയിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ പഠിച്ച് നല്ലൊരു ജോലിയിലോട്ട് കയറണം,
എനിക്ക് ആ ഫാമിലിയിൽ നിന്ന് നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാത്തിൻ്റെയും ബേസ്. അല്ലാണ്ട് അവിടെ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നോ ഇനിയിപ്പോൾ ഡിഗ്രി തോറ്റിരിക്കുകയാണെന്നോ ഇതിനൊന്നും പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാം. ഡിഗ്രി എന്താണ്, ഫെയിലിയർ ആയിട്ട് എക്സാം എഴുതി സപ്ലി കിട്ടി, ഡിഗ്രി ഫൈനൽ പഠിക്കുന്ന സമയത്ത് സപ്ലി കിട്ടി, അപ്പോൾ ഇനി വീണ്ടും സപ്ലി എഴുതാൻ നിൽക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആ കുട്ടി ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി കഴിയാൻ വെയിറ്റ് ചെയ്തില്ല, എനിക്കറിയാം, ദൻ നേരെ പോയി ഫൗണ്ടേഷൻ എഴുതി സി എക്സാം. അതിനുശേഷം അത് പാസ്സായി വേണമെന്ന് വെച്ചിട്ട് പഠിച്ചപ്പോൾ ഇൻ്റർ പഠിച്ചു, അതിൻ്റെ കൂടെ ഡിഗ്രിയും കഴിഞ്ഞു, ദെൻ സി എ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. സി എ കാരനാണ്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ഫെയിലിയർ ആയിട്ടൊരു കുട്ടി ആറ്റിറ്റ്യൂഡിലൂടെ, എൻ്റെ ഫ്രണ്ടാണ്, നല്ല രീതിയിൽ കയറി വന്നിട്ടുള്ള, ഇതേപോലെ ഒരുപാട് കുട്ടികളുടെ കഥയുണ്ട്. അപ്പോൾ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് ചോദിച്ചിട്ട് വരണ്ട, നിങ്ങൾക്ക് താല്പര്യം വേണം, ആറ്റിറ്റ്യൂഡാണ് ഇതിൽ പ്രധാനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി എ സി എം എ സി എസ് എ സി സി എ സി എം എ യു എസ് എ, ഇതാണ് മെയിൻ ആയിട്ടുള്ള കോഴ്സസ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് ബെസ്റ്റ് കോഴ്സ്? ഞാൻ പല കോഴ്സിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് കോഴ്സിന് പോവാണെങ്കിലും അതിൻ്റെ സാധ്യതകൾ നോക്കാം. ഇപ്പോൾ സി ഇതൊക്കെ നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ചിലർ പറയും ഇതാണ് ബെറ്റർ, ഇതാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത. ചില ആൾക്കാർ പറയും അവരുടെ പേഴ്സ്പെക്ടീവിൽ അവർക്ക് അറിയുന്ന രീതിയിലാണ് പറയാം. ചില ആൾക്കാർ കറക്റ്റ് അല്ലെ അറിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിന് പോകുന്നേക്കാൾ മുമ്പ് അതിൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങൾ എത്രത്തോളമുണ്ട്, ഇയർ ഡ്യൂറേഷൻ എത്രത്തോളമുണ്ട്, ജോലി സാധ്യതകൾ എങ്ങനെയാണ്, ദെൻ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഫീസ്, കോച്ചിങ് ഫീസും മറ്റായിട്ടും വരും, ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാതും പഠിക്കാനുണ്ട്. ഒരു കോഴ്സും ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്നതല്ല. പലരും പറയും പോയി ഇപ്പൊ പഠിച്ചിങ്ങോട്ട് കിട്ടി ജോലിക്ക് കയറാം, അല്ലെ? പലരും അതല്ല പറയാ, എന്താണ് പ്രൊഫഷണൽ കോഴ്സിന് സിഇക്ക് പോവാ, സി എം എക്ക് പോവാ, സി എസ് ന് പോയാൽ പോവാ, ഇത്ര ലക്ഷം. എല്ലാവരും പറഞ്ഞു തരുന്നത് ഈ ലക്ഷക്കണക്കിന് ശമ്പളത്തിന്റെ കാര്യം മാത്രമാണ്, അതിൻ്റെ പിന്നിലൊരു ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് ഒക്കെ വേണം. അപ്പൊ എല്ലാ കോഴ്സസും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ പ്രൊഫഷണൽ കോഴ്സ് പാസ്സാവുള്ളൂ. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച പോലെ പോസിബിൾ അല്ല. എക്സാമിന് 10 ദിവസം 15 ദിവസം മുമ്പ് പഠിച്ചിട്ട് പാസ്സാവാൻ സാധ്യമല്ല. നല്ല രീതിയിൽ ഡെയിലി ഇത്ര സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ 5 കോഴ്സിലെ ഏത് കോഴ്സ് ആണെങ്കിലും നമുക്ക് പാസ്സായി, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ കോഴ്സിലും വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക, എല്ലാത്തിൻ്റെയും സാധ്യതകൾ നല്ലതായിട്ട് നോക്കുക. ദെൻ എല്ലാതും അതിൻ്റെ പഠിക്കാനുണ്ട്, എല്ലാതും ഏകദേശം പഠിക്കാനുള്ളതാണ്, ഒന്നും സിമ്പിൾ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഡിഗ്രിക്കാർ ബികോം ബിബിഎ കുട്ടികളല്ലേ, ഇത് കഴിഞ്ഞിട്ട് ബാങ്ക് ജോബ്, അതിൻ്റെ കൂടെ പി എസ് സി, ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ള അഭിപ്രായം. അപ്പൊ നിങ്ങളിപ്പോ ഡിഗ്രി പാസ്സാവണല്ലോ, അപ്പോ ബാങ്കിലോട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്ത്, നല്ല ഒരു ബാങ്കിൽ ജോലി വേണം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കണം, നല്ലൊരു കാര്യമാണ്, മോശം കാര്യമൊന്നുമല്ല. ബട്ട് ഇപ്പോ ഡിഗ്രി കഴിയണമല്ലോ, അപ്പൊ നിങ്ങൾക്ക് ബാങ്കിലോട്ട് പോണ സമയത്ത് ഒരു ക്ലർക്കൽ പോസ്റ്റിലോട്ട് പോവാം, ദെൻ അതല്ലാണ്ടുള്ള പോസ്റ്റിലോട്ട് പോകണമെങ്കിൽ, ഏത് പോസ്റ്റിലോട്ട് പോകണമെങ്കിൽ നമുക്കറിയാം ബാങ്ക് ടെസ്റ്റ് എടുക്കണം. അവിടെയാണ് ബികോം ബിബിഎ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബാങ്ക് ടെസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല ഈ ബാങ്ക് ടെസ്റ്റിൽ വരുന്നത്. ഈ സയൻസുകാർ പഠിച്ച പല ആപ്റ്റിറ്റ്യൂഡുകളും ഈ മാത്സിൻ്റെ മറ്റു കാര്യങ്ങളും കൂടുതൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്നല്ല മൊത്തം പറയുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വരാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് ഈ പറയുന്ന ബാങ്ക് ടെസ്റ്റ് എഴുതി ജോലിക്ക് പോയാൽ അവിടെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇത് വല്ലാണ്ടൊരു കോമഡിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ സയൻസ് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ ബാങ്ക് ടെസ്റ്റിൽ പെട്ടെന്ന് പാസ്സാവണം. ബിക്കോസ് അവർ പഠിച്ച പല കാര്യങ്ങളും ഇതിലുണ്ട്. അതിനുശേഷം ബാങ്കിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച കോമേഴ്സ് പഠിച്ച കോമേഴ്സിലെ നമ്മൾ പഠിച്ച സിലബസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് കഴിഞ്ഞ് പെട്ടെന്ന് കിട്ടാം, ഓടിപ്പോയിട്ട് കിട്ടണ ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ വീട്ടിലിപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസ് നോക്കാം. ഓരോ എന്താണ് ബാങ്കിൻ്റെയും ടെസ്റ്റിൽ എന്താണ് ഡിഫറൻസ് ഉണ്ട്. ചില ബാങ്കിൻ്റെ ടെസ്റ്റ് ഭയങ്കര ടഫാണ്. സിലബസ് നോക്കുക, ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ബെസ്റ്റ് കോച്ചിങ്, നിങ്ങൾ എന്തായാലും കോച്ചിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ദെൻ ആ ഒരു രീതിയിൽ പോകാനുള്ള, ദെൻ ഈ പറയുന്ന ബാങ്ക് ജോബിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, എന്നാൽ മാത്രമേ നല്ല പോസ്റ്റിലോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ
പഠിക്കേണ്ട കാര്യം ആ അത് വിട്ടിട്ടുള്ളൊരു പണിയില്ല എന്നുള്ള ജോലിക്ക് പോയാലും. ഇനി അതിൻ്റെ കൂടെ പി എസ് സിയിലോട്ട് പോവാണെന്നുള്ള കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. പി എസ് സി സാധാരണ പൊസിഷനിലോ പോസ്റ്റിലോട്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ബികോമിൽ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല പഠിക്കാനുള്ള, ഈ എന്താണ് ഹിസ്റ്ററി അങ്ങനത്തെ ബേസിക് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടുള്ളതാണ് കുറേ കാര്യങ്ങൾ കാണാപ്പടം പഠിച്ച് ആ ഒരു രീതിയിൽ പോകണ പരിപാടി ഭയങ്കര പൂറായിട്ടുള്ള കാര്യമാണെന്ന് പലരും പറയാറുണ്ട്. ബിക്കോസ് ബികോം പഠിച്ചിട്ട് ഒരു ബന്ധമില്ലാത്ത ബന്ധമില്ലെന്നുള്ള നമ്മുടെ സബ്ജക്റ്റിന് റിലേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും പഠിച്ച് കയറേണ്ടവരും സാധാരണ ലെവൽ പോസ്റ്റാണ്. അതെല്ലാം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അക്കൗണ്ടന്റ് പോസ്റ്റ്, ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റ് അങ്ങനെയുള്ള ജോബിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു രീതിയിലോട്ടും പോവാം. എന്തായാലും ഓടിപ്പോയി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ വേണ്ട കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യം പോസിബിൾ ആണ്. ഈ പറയണ പി ജിക്കോ മറ്റു കാര്യങ്ങൾക്കോ പോവാണ്ട് ഇതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് എന്താണ് ജോലിയിലോട്ട് കയറാനാണ് ആഗ്രഹം, നല്ലൊരു ഒപ്പീനിയൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചെയ്യാം, ബട്ട് എന്തായാലും ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പി ജി ചെയ്യേണ്ടി വരും, അത് മനസ്സിൽ വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റൻസ് ഓർ റെഗുലർ ഏതാണ് നല്ലത്. ഇപ്പോൾ പി ജി, എം കോമും എം ബി എ ഇതൊക്കെ റെഗുലർ ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിൽ ആദ്യം പറയാനുള്ളത് എം ബി എ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ട്രൈ ചെയ്യാം. ബിക്കോസ് അവിടെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എം കോം പലരും ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഡിസ്റ്റൻസ് ആണോ നല്ലത് റെഗുലർ ആണോ നല്ലത്? വെറുതെ പി ജി എം കോം റെഗുലർ ആയിട്ട് പോയിട്ട് വരുന്ന സമയം കളയുന്നത് ആണ് പലരും ചോദിക്കുന്നത്. അതിനുള്ള മറുപടി, ഏത് കോഴ്സും ആവട്ടെ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കുക. ഇങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റീസിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങളാണ്. ലാംഗ്വേജ് മാറ്റങ്ങൾ, ഏത് ഫുഡ് കഴിക്കാൻ നമ്മൾ കൂടുതൽ പ്രാപ്തരാകുന്നു, ഏത് സാഹചര്യത്തിൽ നമ്മൾ മുന്നേറാൻ നമുക്കൊരു കഴിവുണ്ടാവുന്നു, നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റം വരാണ്, എവിടെ പോയാലും ജീവിക്കാൻ നമുക്ക് പ്രശ്നം ഇല്ലാതാവുന്നു, ദെൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ആണെങ്കിൽ ജോലി സാധ്യതകൾ കൂടുതൽ വരുന്നു. ബട്ട് അവിടെ കിട്ടണമെങ്കിൽ എൻട്രൻസ് ചെയ്ത് നല്ല രീതിയിൽ പോകണം. അപ്പോൾ നമ്പർ വൺ പറയുന്നത് ഞാൻ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് റെഗുലർ ആയിട്ട്, ഇവിടെ കുറച്ച് കുട്ടികൾക്ക് ഏതിനുള്ള സാഹചര്യമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ല ജോലി സാധ്യതകളും നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റെഗുലർ ആയിട്ട് പഠിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക. ദെൻ ചില ആൾക്കാർക്ക് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും റെഗുലർ ആയിട്ടാണെങ്കിലും ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം. ദെൻ എല്ലാവർക്കും ഈ പറഞ്ഞാൽ റെഗുലറിൽ കിട്ടില്ല, ആ ഒരു കുട്ടികൾ മാത്രമേ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഈസി ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് പഠിക്കരുത്. നമ്മൾ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കേരളത്തിൽ നമുക്കുള്ള പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ്, ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിനെ യു ജി സിയുടെ റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും നോക്കണം. നമ്മൾ പഠിക്കുന്ന കോഴ്സിന് യു ജി സിയുടെ റെക്കഗ്നീഷൻ വെബ്സൈറ്റിൽ പോയാലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ദെൻ നമ്പർ ടു, നമ്മൾ പുറമേയുള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും യു ജി സി റെക്കഗ്നീഷൻ ഉണ്ടോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യണം. ഇനി പുറമേയുള്ള യൂണിവേഴ്സിറ്റീസിലാണ് നമ്മൾ പഠിക്കണമെങ്കിൽ ആ പുറമേയുള്ള യൂണിവേഴ്സിറ്റീസ് അതിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടോ എന്നത് കൂടി നോക്കണം. ബിക്കോസ് അപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കണം. ബിക്കോസ് പി എസ് സി എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ഇക്വലൻസി പുറമേയുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുമ്പോൾ അതിന് ഇക്വലൻസി ഉണ്ടോ എന്നുള്ളത് വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ ഇക്വലൻസി കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക ഡിസ്റ്റൻസ് ആയിട്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ പാടുള്ളൂ. എന്തൊക്കെയാണ്? യു ജി സി റെക്കഗ്നീഷൻ ഉണ്ടോ നോക്കുക. നമ്പർ ടു, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെഗുലർ ആണ് ഏറ്റവും ബെസ്റ്റ്, അതല്ലാണ്ട് ഡിസ്റ്റൻസിൽ പോവുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ അടുത്ത് ലാസ്റ്റ് വീക്കിൽ ചോദിച്ചതിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ടും വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. സോ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ഉള്ള ചോദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് കൂടുതൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ നെക്സ്റ്റ് വീക്കിൽ തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.